നമസ്കാരം ഒരു ബിസിനസ്സുകാരൻ എന്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ പലപ്പോഴും ഒരു ബിസിനസ്സുകാരനോട് സംസാരിക്കുന്ന ടൈമിൽ എന്നോട് പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് എൻ്റെ ബിസിനസ്സിൽ ഒരു നൂറ് ശതമാനം എനിക്ക് കിട്ടും ഞാനിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യ എൻ്റെ ബിസിനസ്സിൽ തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു വർഷത്തിനുള്ളിൽ ഇട്ട എൻ്റെ നൂറ് ശതമാനം ഉണ്ടാക്കിയെടുക്കാനുള്ള അറിവുണ്ട് കപ്പാസിറ്റിയുണ്ട് അപ്പോൾ എനിക്കതല്ലേ നല്ലത് എന്തിനു വെറുതെ ഞാൻ പോയിട്ട് വേറെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും എന്നോട് പറയാറല്ലോ മിക്ക ബിസിനസ്സായിരിക്കും ഉള്ള ഒരു കോൺഫിഡൻസാണത് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ എന്ത് കൊണ്ട് ഒരു ബിസിനസ് പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് എൻ്റെ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഡൈവേഴ്സിഫിക്കേഷനാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ മാ നമ്മുടെ ബിസിനസ്സിൽ മാത്രം ഇൻവെസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു ഒരു ഡൈവേഴ്സിഫിക്കേഷനില്ല നമ്മൾ ഭയങ്കര റിസ്ക് എടുക്കണം കാരണം ആ ബിസിനസ്സിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വേറെ പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും അതിനേക്കാൾ ഉപരി പലപ്പോഴും ഒരു ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് ക്യാഷ് വരും ക്യാഷ് പോവും ക്യാഷ് വരും ക്യാഷ് പോകും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലോ മാത്രമേ ഉണ്ടാവത്തുള്ളൂ നമ്മുടെ അടുത്ത് കയ്യിൽ ക്യാഷ് നിൽക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അതിലൊരു റിസർവ് ഉണ്ടാക്കി എടുക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ബിസിനസ്സിൽ എപ്പോഴും ഒരു റിസർവ് മണി ഉണ്ടായിരിക്കണം ഇത് പലപ്പോഴും പല ബിസിനസ്സുകാരും അറിയുന്നില്ല ഇപ്പോൾ അവർ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബിസിനസ് റൺ ചെയ്യും എന്നിട്ട് അതിലെന്തെങ്കിലും ലാഭം വരുമ്പോൾ അതിൽ തന്നെ രണ്ടാമത് റീഇൻവെസ്റ്റ് ചെയ്യും ഇനി അതല്ലെങ്കിൽ ഒരു ലാൻഡ് വാങ്ങിയിടും അതല്ലെങ്കിൽ ഒരു നല്ലൊരു വലിയ കാർ വാങ്ങിയിടും ഇങ്ങനെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകണം അവരുടെ അടുത്ത് ഇപ്പോഴത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കാശ് ചോദിക്കുകയെന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരു ബാങ്ക് ഓടി എടുത്തിട്ടുണ്ടാവും ആ പൈസ വെച്ചിട്ട് റോളിയാണ് അല്ലെങ്കിൽ കുറെ കുറിയാറുണ്ടാവും ഈ പൈസ വെച്ചഴിക്കുന്ന റോളിയാണ് അതിന് പകരമായിട്ട് നമ്മുടെ ഒരു ബിസിനസ്സിന് ഒരു സ്പീഡ് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യണം ആ സ്പീഡ് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള റിസർവ് ഫണ്ട് നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം ഈ ആ റിസർവ് ഫണ്ട് നമുക്ക് എന്ത് പറഞ്ഞാലും ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം ഇപ്പോൾ ചിലപ്പോൾ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് നമുക്കൊന്നില്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും ആ റിസർവ് ഫണ്ട് എടുത്തിട്ട് ലാൻഡ് വാങ്ങിയിട്ടായിരിക്കും അല്ലെങ്കിൽ ആ റിസർവ് ഫണ്ട് എടുത്തിട്ട് എഫ് ഡി ടു വയ്ക്കണം എഫ് ഡി ടു വയ്ക്കുകയാണെങ്കിൽ അതിനുള്ളൊരു ഒരു ഗുണവും കുഴപ്പമെന്ന് വെച്ചാൽ എഫ് ഡി എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിഡ്രോയിൽ ചേർക്കാൻ പറ്റും പക്ഷേ എഫ് ഡിക്ക് എല്ലാ വർഷവും നമ്മളതിന് ടി ഡി എസ് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനുണ്ടോ അതിന് ഒരു വേണ്ട അത്രയും റിട്ടേൺ കിട്ടാനായിട്ടുള്ള ഒരു ചാൻസ് ഇല്ല സാധാരണ കിട്ടുന്ന ഒരു സിക്സ് ടു സെവൻ പെർസെൻറ്റേജ് റിട്ടേൺ അതിൽ നിന്ന് കിട്ടുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ടാക്സ് എഫിഷ്യൻ്റ് ആയിരിക്കും രണ്ട് ഈ എഫ് ഡി എക്കാളും കുറച്ചും കൂടി നല്ല റിട്ടേൺ ലോങ് ടൈമിൽ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ഹൈലി ലിക്വിഡ് ആയിരിക്കും നമ്മൾ ഒരു പറമ്പോ മറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് വിൽക്കേണ്ടതെന്ന് വെച്ചാൽ വിൽക്കാനായിട്ട് പറ്റില്ല പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നന്നായിട്ട് ലിക്വിഡ് ആയിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പൈസ എടുക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാവും വിക്കോമ് മാത്രമേ ടാക്സ് കൊടുത്താൽ മതി ഇത് അടുത്തൊരു അഡ്വാൻറ്റേജ് ആണ് ഇനി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഡെഫിനറ്റ്ലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ബിസിനസ്സും കാര്യമെന്നുള്ള രീതിയിൽ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ ഇപ്പോൾ പലപ്പോഴും നമ്മൾ റൺ ചെയ്യേണ്ട ഒരു ബിസിനസ് ഉണ്ടാവും അത് ചിലപ്പോൾ ഒരു ഐ ടി കാരനായിരിക്കും ഐ ടി ആയിരിക്കും നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റായിരിക്കും അല്ലെങ്കിൽ ടൂറിസം ബിസിനസ് ബിസിനസ്സായിരിക്കും ഹോട്ടൽ ബിസിനസ് ബിസിനസ്സായിരിക്കും ഇതെന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഇതിന് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ റൺ ചെയ്യണ ഇതിനേക്കാളും വലിയ സ്കെയിലിൽ വലിയൊരു ബിസിനസ് റൺ ചെയ്യണുണ്ടാവും ഇപ്പോൾ ഒരു ഹോട്ടലുകാരാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു താജ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിൻ്റെ ഒരു കമ്പനി ഉണ്ടാവും അല്ലെങ്കിൽ ഐ ടി സിയുടെ ഹോട്ടൽസ് ഉണ്ടാവും ഇതെല്ലാം അവരൊക്കെ വലിയ സ്കെയിലാണ് ചെയ്യണത് അല്ലെങ്കിൽ ഐ ടി കമ്പനിക്കാണെങ്കിൽ ഇൻഫോസിസ് വിപ്ലോ ഇങ്ങനത്തെ കമ്പനികളൊക്കെ ഉണ്ടാവും ഞാൻ ഞാനിതിൻ്റെ റെക്കമെൻഡേഷൻ എല്ലാം പറഞ്ഞത് അതിനകത്തൊരു എക്സാമ്പിളാണ് പറയണത് അപ്പോൾ ഈ കമ്പനികളിലാണ് ഓരോ ഷെയറും നമുക്ക് എന്തുകൊണ്ട് വാങ്ങി വിടാം കാരണം ഇത്തരം കമ്പനികളൊക്കെ അത്രയും കൊല്ലങ്ങളായിട്ട് പ്രൊഫഷണൽസാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാ മാസവും നമ്മുടെ പൈസയുടെ ഒരു റിസർവിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇത്തരം കമ്പനികളിൽ നമ്മൾ ഷെയർ വാങ്ങി നമുക്കും അതിൻ്റെ ഒരു ചെറിയ ഓണർ ആവാൻ ചെയ്യാൻ പറ്റും നമ്മൾ യാതൊരുവിധ പണിയില്ലാതെ എത്രയാണോ ഈ ഷെയർ പ്രൈസിലുള്ള അപ്രീസിയേഷൻ്റെ ആണോ അത് നമ്മുടെ അസെറ്റായിട്ട് മാറും നമ്മുടെ ബിസിനസ്സിൽ ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിലും നമ്മൾ ആക്റ്റീവായിട്ട് പണിയെടുത്താൽ മാത്രമേ ബിസിനസ്സ് ഇമ്പ്രൂവ് ആകത്തുള്ളൂ അടുത്ത് റിസർവ് ഫണ്ട് ഇരിക്കണം പൈസ എടുത്തിട്ട് നമ്മൾ സ്റ്റോക്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കമ്പനികൾ നമ്മൾ ഡ്രീം ചെയ്യണം ബിസിനസ്സിലത്തെ ഏറ്റവും നല്ല ലീഡർ ആയിട്ടുള്ള കമ്പനികൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ നമ്മൾ എല്ലാ മാസവും നമ്മൾ കൃത്യമായിട്ട് നിക്ഷേപിക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോലും യാതൊരുവിധ ഇല്ലാതെ നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യണ പോലെ തന്നെ ഈ ബിസിനസ്സും ഗ്രോ ചെയ്യണം അതും ഇൻഡസ്ട്രിയിലത്തെ ഏറ്റവും ബെസ്റ്റ് മാനേജേഴ്സും ഏറ്റവും ബെസ്റ്റ് പ്രൊമോട്ടേഴ്സും നമുക്ക് വേണ്ടി പണിയെടുത്തിട്ട് അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് എപ്പോഴും ഒരു ബിസിനസ്സിൽ റൺ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ഏറ്റവും വലിയ കാര്യം ചെല നമ്മുടെ ബിസിനസ് ചിലപ്പോൾ നമ്മുടെ ഒരു ഇൻവോൾവ്മെൻ്റ് കുറവോ അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു വേറെ ഫോക്കസിൻ്റെ കുറവോ ഇതൊക്കെ ആയിട്ട് നമ്മുടെ ബിസിനസ്സിന് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഹൈലി പ്രൊഫഷണലി റൺ ചെയ്തിട്ടുള്ള കമ്പനികൾക്ക് ശരിക്കും നമ്മുടെ ബിസിനസ് പൊളിയണ അത്രയും പോലും റിസ്ക് ഇല്ല അത്രയും കമ്പനികൾക്ക് ഉള്ള ഒരു ബിസിനസ്സിൻ്റെ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു കാര്യം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊരു ബിസിനസ്സുകാരനും ഇപ്പോൾ കേരളത്തിലൊക്കെ ബിസിനസ് റൺ ചെയ്യണ ഓരോരുത്തരും എന്തുകൊണ്ട് ബിസിനസ്സിൽ റിസർവ് ഉണ്ടാക്കി കമ്പനിക്ക് ഒരു റിസർവ് ഫണ്ട് ഉണ്ടായിരിക്കണം ആ റിസർവ് ഫണ്ടിൽ നിന്ന് എന്തുകൊണ്ട് എഫ് ഡി പോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നീങ്ങണം അതല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് അതല്ലെങ്കിൽ ഡയറക്റ്റ് സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ ഒരറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ഒരു നല്ലൊരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം നമുക്ക് ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം ആ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ റിസർവ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ നമുക്കൊരു ബിസിനസ്സിന് ഒരു എമർജൻസി ഫണ്ടായിട്ട് നമുക്കൊരു പൈസ ഉണ്ടായിരിക്കണം എന്തെങ്കിലും ഒരു ഇൻകം വരാതെയൊക്കെ ടൈമിൽ നമ്മുടെ ബിസിനസിൻ്റെ ചിലവ് റൺ ചെയ്യാനായിട്ട് ഒരു സാലറി കൊടുക്കാനും റെൻറ്റ് കൊടുക്കാനും ഇതിനേക്കുള്ള റിസർവ് ഫണ്ട് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഫണ്ട് ഒരു നല്ല രീതിയിൽ ഔട്ട്സൈഡ് ബിസിനസ്സിൽ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്റ്റോക്കിൻ്റെ സഹായത്തോടെ നമുക്ക് ഫണ്ട് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കണം കാരണം നമ്മുടെ ഓരോ ബിസിനസ്സിലും ഓരോ അഞ്ച് കൊല്ലം അല്ലെങ്കിൽ ഒരു മൂന്ന് കൊല്ലം കൂടുമ്പോൾ നമുക്കൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇടാം നമുക്ക് നമ്മുടെ ഒരു നമ്മൾ ചിലപ്പോൾ റെൻറ്റിലായിരിക്കും താമസി ഓഫീസരിക്കുന്നത് അതിന് ചിലപ്പോൾ ഒരു ഡയറക്റ്റായിട്ടൊരു ബിൽഡിംഗ് എടുക്കണം അല്ലാതെ നമുക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അഡീഷണൽ പൈസ വേണ്ടി വരും അതിന് പലപ്പോഴും ലോണിനെ ആശ്രയിക്കും അല്ലാന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഫണ്ടിങ്ങിനെ ആശ്രയിക്കും അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ അതിന് പകരം നമ്മൾ ഇനീഷ്യൽ ടൈമിൽ ഈ റിസർവ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യും അത് ഇൻവെസ്റ്റ് ചെയ്യും അത് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോൺ എടുക്കാതെ തന്നെ നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു ഫണ്ട് ഓൾവെയ്സ് നമ്മളെടുത്ത് ഉണ്ടാവുകയും ചെയ്യും ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് റീ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ ബിസിനസ്സിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും നിങ്ങൾ മെടുക്കന്മാരായിരിക്കും നിങ്ങളുടെ ബിസിനസ്സിൽ ചിലപ്പോൾ നൂറ് ശതമാനം റിട്ടേൺ കിട്ടാനുള്ള കഴിവും കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാകും പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ സെപ്പറേറ്റ് ഒരു റിസർവ് ഫണ്ട് ഉണ്ടാക്കിയാൽ അതിന് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഒരു ഇന്ത്യയിലത്തെ പ്രഗത്ഭമാരായിട്ടുള്ള ആളുകൾ റൺ ചെയ്യുന്ന ഓരോ കമ്പനികളുടെ ഷെയറും മ്യൂച്വൽ ഫണ്ടൊക്കെ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു പാരലി ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് അഡീഷണൽ ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് അണ്സസസറി ലോണും കാര്യങ്ങളും അവോയ്ഡ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായി തന്നെയായിരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇതിനെക്കുറിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടീമിനെ ഇമെയിൽ ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ ഫോണിൽ വിളിച്ച് സംസാരിക്കാവുന്നതായിരിക്കും നമ്മുടെ ടീം വേണ്ട സപ്പോർട്ട് തരുന്നതായിരിക്കും താങ്ക്